ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ സ്റ്റഡി റുട്ടീൻ ആണ് കേട്ടോ, ഒപ്പം എന്റെ ഡെയിൻമേ ലൈഫും. അപ്പൊ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കുട്ടികളൊക്കെ ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റഡി റുട്ടീൻ ഇടുമോന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു ഇടയ്ക്കാണ് കേട്ടോ പ്രോപ്പർ ആയിട്ട് സ്റ്റഡിയൊക്കെ തുടങ്ങിയത്. കാരണം നെക്സ്റ്റ് മന്ത് എക്സാമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ആണെങ്കിലും ശരി, ക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിലും കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ രാവിലെ ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. മിക്കവാറും ദിവസം ആ ഒരു സമയത്താണ് എഴുന്നേക്കുക. ആ ഒരു നേരത്തെ എഴുന്നേറ്റ് ചേട്ടായി ഒരു 7:30 ആകുമ്പോഴാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം അമ്മയും കൂടെ എഴുന്നേക്കും, അമ്മയും ചോറും കറിയൊക്കെ വെക്കാനായിട്ട് കൂടും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് പൊതിഞ്ഞു കൊടുത്ത് വിടുകയാണ്. ചേട്ടായി ആ ഒരു 7:30 നേരത്തൊന്നും കഴിക്കില്ല. മിക്കവാറും ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് 9:30 ആ ഒരു സമയത്താണ് കഴിക്കുക. അപ്പോൾ പഴം ഉണ്ടായിരുന്നില്ല, ഞാൻ പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പുട്ടും പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ 2 പഴം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ആരെങ്കിലും കൂടെ ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ എന്ത് കൊടുത്ത് വിടുമ്പോഴും കുറച്ച് കൂടുതൽ വെക്കാറുണ്ട്. രാവിലെ ചപ്പാത്തിയൊക്കെ ഒരു 3 വെക്കാൻ പറഞ്ഞാലേ ഞാൻ ഒരു 4 ഒക്കെ വെക്കും കേട്ടോ. രാവിലെ തന്നെ ചേട്ടായി പോയി. ചേട്ട ഒരു 7:30 ആകുമ്പോൾ പോകും കേട്ടോ. മിക്കവാറും ഒരു 8 തന്നെ എല്ലാ ദിവസവും പോകാറുണ്ട്. അമ്മ പോകുന്നത് 8 പപ്പായും ആ ഒരു സമയത്താണ് പോകുന്നത്. എല്ലാവരും പോയി കഴിയുമ്പോൾ ഭയങ്കര മടുപ്പാട്ടോ. പക്ഷെ പിന്നെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്ര അങ്ങ് അറിയുന്നില്ല. ക്ലാസ്സൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഭയങ്കര ബോറിങ്. ക്ലാസ് ഉള്ളപ്പോൾ പിന്നെ ക്ലാസ്സിലൊക്കെ കൂടി തന്നെ ഫുൾ സമയം പോകും. രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ആയിരിക്കും. പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ സമയം പോകും. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ പോകാനുള്ള പുട്ട് അമ്മ എടുക്കുന്നുണ്ട്. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും, അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ചില ദിവസം അമ്മ ഉച്ചയ്ക്ക് വരും കേട്ടോ. അമ്മ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു വീട്ടിലെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയ്ക്കാകുമ്പോൾ അമ്മ വരും. അപ്പോൾ അമ്മയുടെ പുറത്ത് തന്നെ പപ്പായും പോയിട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ ആകെ ശൂന്യമായി. അപ്പോൾ പിന്നെ പോയി പല്ലൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് പല്ലൊക്കെ നേരം കിട്ടത്തില്ല കേട്ടോ. ആ ഒരു 1.5 ഏകദേശം ഫുൾ ബിസി ആയിരിക്കും. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പതുക്കെ പല്ലൊക്കെ തേച്ച് സ്വസ്ഥമായിട്ടൊന്ന് ചായ കുടിക്കാമോ എന്ന് വിചാരിക്കും. പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെയൊക്കെ അടിച്ചു വാരി ഇട്ടാൽ മതി. അമ്മ രാവിലെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോകും. ആ ഒരു ഡ്യൂട്ടി മിക്കവാറും അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞാനകത്ത് അടുക്കളയിൽ പണിയാണെങ്കിൽ അമ്മ പോയിട്ട് വേഗം തന്നെ പാത്രമൊക്കെ കഴുകി വെക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എല്ലാ പണിയും കൂടി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ജോലിക്ക് പോകുന്ന ദിവസം ചേട്ട രാവിലെ എഴുന്നേക്കത്തേ ഇല്ല കേട്ടോ. ഒരു 6 തൊട്ട് ഞാൻ വിളി തുടങ്ങിയാലേ ചേട്ട ഒരു 6:30 ആകുമ്പോൾ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ആ നല്ല ക്ഷീണം ഉണ്ടാവും. കാരണം പെയിൻറ്റിങ് ഒരുപാട് ആയതുകൊണ്ട് ഈ പെയിൻറ്റിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ തലയ്ക്ക് ആകെ ഒരു എന്താ പറയുക തലവേദനയാണ്. എനിക്കിവിടെ 2 വീടിൻ്റെ തറയൊക്കെ അടിച്ചിട്ട് തന്നെ ഭയങ്കര തലവേദനയായിരുന്നു. ആ പെയിൻറ്റിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ പാവം ഇങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. 6 അലാറമൊക്കെ വെക്കും കേട്ടോ ചേട്ടായി. പക്ഷേ 6:30 ചേട്ടായി എഴുന്നേക്കത്തില്ല. അതാണ് ചേട്ടയുടെ പോളിസി. അപ്പോൾ കഴിക്കാനുള്ള പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഹാളൊക്കെ വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പൊടിയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി ഇട്ടാലും ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് പൊടികൾ ഉണ്ടാവില്ലേ, ആ ഒരു പൊടിയൊക്കെ ഉള്ളൂ. ഞാനങ്ങനെ കടലാസൊന്നും പിച്ച് കീറിയിടാറില്ല. പിന്നെ ആകെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യുന്ന അവിടെ മുഴുവൻ കോലാഹലമായിരിക്കും. അവിടെ ആകെ പെയിൻറ്റും അതും ഇതും ബ്രഷ് അതൊക്കെ ഇങ്ങനെ നിരത്തി വാരിയിടും. അത് മാത്രമാണ് ആകെയുള്ളൊരു വൃത്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ പുട്ടൊക്കെ വെന്ത് കഴിഞ്ഞപ്പം വേഗം പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 10 ക്ലാസ് തുടങ്ങും. അപ്പോൾ ആ ഒരു 9 തൊട്ട് 10 വരെ ഏകദേശം ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ചില ദിവസം 9 ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയം ക്ലാസ്സിലായിരിക്കും. പിന്നെ ലാപ്പിലാണെങ്കിൽ ഞാൻ അത്യാവശ്യം ക്ലാസ്സൊക്കെ എടുത്ത് കേൾക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആകെ നിശബ്ദത, തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തോ പോലെ തോന്നി. പിന്നെ യൂട്യൂബിൽ കുറച്ച് നേരം 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എൻഗേജ്ഡ് ആവുമല്ലോ. തന്നെ ഇരിക്കുമ്പം ആകെ നിശബ്ദമാണ്. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1 വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത്രയും സമയം അങ്ങനെ എൻഗേജ്ഡ് ആയി പോകും. പിന്നെ ബുക്സൊക്കെ ഈ ഒരു ടേബിളിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ക്രാഫ്റ്റ് ടേബിളിൽ മുഴുവൻ ക്രാഫ്റ്റ് സാധനം വെച്ചേക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, ലാപ്പ് വെക്കാനുള്ള സ്ഥലവും ആ ഒരു ടേബിളിലില്ല. കുറേ ദിവസം ലാപ്പ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ കസിന് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത് വിട്ടേക്കായിരുന്നു. അവനും ഇപ്പോൾ BCOM 2nd ആണ് പഠിക്കുന്നത്. ഇപ്പോൾ 3rd ഇയറിലേക്ക് കയറി. പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ അച്ഛൻ്റെ കയ്യിലായിരുന്നു. അച്ഛൻ ഇതിനകത്ത് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു കേട്ടോ. അത്ര ക്ലാസ്സസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം എക്സാം ആകാറായതുകൊണ്ട് ക്ലാസ്സസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ റിവിഷൻസൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മേടിച്ചു. കാരണം ഫോണിൽ തന്നെ എല്ലാം കൂടി നടക്കുന്നില്ല. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഫോണിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യലോ. പിന്നെ എല്ലാം കൂടി കുഴഞ്ഞു വാരി പോകും. അപ്പോൾ ലാപ്പിലാണ് ഞാൻ പിന്നെ എല്ലാ ഫോൾഡർ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ നേരത്തെ അതിൽ നോക്കിയിട്ട് എടുത്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ക്ലാസ് ഏകദേശം 10-11 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത്യാവശ്യം നോട്ട്സൊക്കെ എഴുതി വെക്കും. കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 2 കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമുക്കത് മൈൻഡിൽ നിൽക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് പോയിൻറ്റ്സ് ഓടിച്ച് വായിച്ച് നോക്കാനായിട്ട് ഈസിയാണ്. പിന്നെ ഞാൻ ഇതുപോലെ പോയിൻറ്റ്സ് ഇട്ടാണ് എഴുതി വെക്കുന്നത്. എല്ലാത്തിൻ്റെയും ഹെഡിങ്സ്, മെയിൻ പോയിൻറ്റ്സ് അങ്ങനെയാണ് കേട്ടോ എഴുതി വെക്കുന്നത്. നമ്മൾ പഠിക്കാനായിട്ട് നോട്ട്സ് എഴുതുമ്പോൾ ഒരുപാട് വാരി വലിച്ച് എഴുതി വെക്കുന്നതിലും നല്ലത് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നതാണ്.
ടെക്സ്റ്റിൽ നമുക്കത് ഫുള്ളായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കി വായിച്ച് പഠിക്കുക. പിന്നെ ഇടയ്ക്ക് ഈ ഒരു പോയിന്റ്സ് എടുത്ത് നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പഴയ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കും കേട്ടോ. ഞാൻ പണ്ടോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പോയിന്റ്സ് എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതുക. നമുക്ക് പറ്റുന്ന അത്രയും നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നമുക്കത് പിന്നെയും കാണുമ്പോൾ ഒന്ന് വായിക്കാൻ തോന്നണം, ആ ഒരു രീതിയിൽ എഴുതി വെക്കുക. അപ്പോൾ 10 to 12 വരെ ആയിരുന്നു കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയുടെ ഒരു പണി ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ രണ്ട് ടോപ്സ് അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പോയിട്ട് ഞാൻ അലക്കിയിട്ടു. കുറച്ച് അലക്കാനുണ്ട്, അപ്പോൾ അടുത്ത ദിവസം സൺഡേ അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി 1-2 എണ്ണം മാത്രം ഞാൻ അലക്കിയിടുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉള്ള ദിവസമാണ്. ചില ദിവസം ഉച്ച കഴിഞ്ഞ് ക്ലാസ് വെക്കാറുണ്ട്, ചില ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പണിയൊക്കെ ഏകദേശം ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രൂണോ അവനെ ഇറക്കി വിട്ട സന്തോഷത്തിൽ ഇതിലെ കിടന്ന് തലങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നുണ്ട്. അവൻ്റെ ഒരു പന്തുണ്ട്, ആ പന്ത് ആർക്കും കൊടുക്കത്തുമില്ല. അത് അങ്ങോട്ടും കൊണ്ടും ഇങ്ങോട്ടും കൊണ്ടും ഇത് തന്നെയാണ് ഫുൾ ടൈം അവൻ്റെ പരിപാടി. അത് നിലത്തെ വെക്കത്തില്ല, നമ്മളെങ്ങാനും എടുക്കുമെന്നുള്ള പേടിയാണ് ആശാന്. അത് കണ്ടില്ലേ, അതും പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. അത് നല്ലൊരു പന്തായിരുന്നു കേട്ടോ, ഇവിടെ മോനൂട്ടൻ്റെ പന്തായിരുന്നു, ചേച്ചിയുടെ വാവയുടെ പന്തായിരുന്നു. ആ പന്താണ് അവൻ ഈ പരുവത്തിലാക്കിയത്. പിന്നെ കുരുത്തക്കേടൊക്കെ കൂടി എൻ്റെ ചെടിയൊക്കെ തട്ടിയിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കൂട്ടി കയറ്റി വിട്ടു. അവനുള്ള ഭക്ഷണവും കൊടുത്തു. ആ ഒരു 1 മണി നേരത്താണ് അവന് ഭക്ഷണം കൊടുക്കുക. അപ്പോഴും കൊടുക്കും, പിന്നെ രാത്രിയും കൊടുക്കാറുണ്ട്. അങ്ങനെ 2 നേരത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ഞാനും വന്നിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ വെണ്ടയ്ക്ക എടുത്തില്ല, മീൻകറി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ തള എന്ന് പറയുന്ന മീനില്ലേ, ആ ഒരു മീനാണ്. അത് ഈ മുള്ളൊന്നും ഇല്ലാത്ത ടൈപ്പ് മീനാണ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള മീൻ എന്നെനിക്ക് തോന്നുന്നു. സാധാരണ ഇവിടെ എല്ലാവരും എപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാലും അതാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് 2 to 4 മണിക്കാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ നമ്മുടെ ഫൈറ്ററിൻ്റെ വെള്ളം ഭയങ്കരമായിട്ട് ചീത്തയായി, 4-5 ദിവസമായി ക്ലീൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ മാറും കേട്ടോ. ഇത് പപ്പാടെ ഒരു പണിയോസാണ് കേട്ടോ, ഇത് വെച്ചിട്ട് അവരെന്തോ അളവെടുക്കും ോ കണക്ക് കൂട്ടുന്ന അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇങ്ങനെ പിടിച്ചു നോക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളം നിറച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഓസ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഓസ് കൂടെ കുഞ്ഞു ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ചെളിയെ എന്തെങ്കിലും കരട് ഒക്കെ പോകും കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് ക്ലീൻ ആക്കാറുള്ളത്. അതിനുശേഷം ഏകദേശം അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയും കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പോയിരുന്നിട്ട് പഠിച്ചു കേട്ടോ. ഒരു 1:30 ആകാറായപ്പോഴത്തേക്ക് കുറച്ച് നേരം സമയം കിട്ടിയ സമയത്ത് ഇരുന്ന് പഠിച്ചു. കാരണം അധികം നേരം അങ്ങനെ കിട്ടാറില്ല, ഇന്നങ്ങനെ വീഡിയോ എടുക്കാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് ഈ ഒരു സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നേരത്തൊക്കെ വീഡിയോ എടുക്കുമായിരിക്കും, അതിനുശേഷം വൈകുന്നേരം എഡിറ്റിങ്ങിനൊക്കെ കുറേ സമയം പോകും. അപ്പോൾ ആ ഒരു ദിവസമൊന്നും എനിക്ക് അധികം നേരം അങ്ങനെ പഠിക്കാൻ കിട്ടാറില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസിൻ്റെ ഒക്കെ എണ്ണം കുറയുന്നത്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ റിപ്ലൈ തരാത്തതും അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇൻസ്റ്റയിൽ കയറാനേ നേരം കിട്ടാറില്ല, കൂടുതൽ സമയം ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിലാണ് മിക്കവാറും സമയം ഞാൻ കയറുക. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള സമയത്ത് എനിക്ക് ലാപ്പിൽ കയറാൻ പറ്റാറില്ല. കാരണം ഫോണിലെ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ലാപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഇല്ലാത്ത സമയത്ത് ലാപ്പിൽ ഒട്ടും കിട്ടത്തില്ല, ഫോണിൽ തന്നെ കുറേ തവണ റീജോയിൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ എക്സാം കഴിയുന്ന വരെ എല്ലാവരുടെയും മെസ്സേജ് നോക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൻ്റെ ഇടയിൽ. അതുകൊണ്ട് വേഗം തന്നെ വന്നിട്ട് ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഇത് ഇന്നലെ കൊണ്ടുവന്ന ശർക്കര വരട്ടിയാണ് കേട്ടോ, 2 എണ്ണം താഴെ പോവുകയും ചെയ്തു. അത് ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ കുടഞ്ഞിട്ടതാണ്. അപ്പോൾ ശർക്കര വരട്ടിയും കാപ്പിയാണ്, ഈ ഒരു നേരത്ത് കടുങ്കാപ്പിയാണ് ഞാൻ കുടിക്കാറുള്ളത്. പിന്നെ ചേട്ടായി വരുമ്പോഴത്തേക്കാണ് പാലും മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ അമ്മേനെ നോക്കിയിരിക്കുകയാണ്. അമ്മ ഏകദേശം വരാനുള്ള നേരമായി, 4 to 5 ആ ഒരു സമയത്തൊക്കെയാണ് അമ്മ വരാറുള്ളത്. അപ്പോൾ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തലയിൽ കുറച്ച് എണ്ണ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിഞ്ഞാന്ന് എണ്ണ വെച്ച് കുളിച്ചതാണ്. എണ്ണ വെച്ച് കഴിയുമ്പോൾ മുഖത്തെ കുരു കൂടും, എണ്ണ വെച്ചില് മുടിയൊക്കെ ഡ്രൈ ആവും. എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ, എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആണ്, ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്പും ഉണ്ട്. പിന്നെ കയ്യേക്കാൽ അതൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെയറിൽ ഓവറായിട്ട് എണ്ണ വെച്ച് കഴിഞ്ഞാൽ കുരു ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം വെച്ചിട്ടില്ല, കുറച്ച് എന്നാലും വെച്ചിട്ടുണ്ട്. ആച്ചി എണ്ണ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ചക്കിലാട്ടിയ സാധാ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിവിടെ ബ്രൂണോയെ കുളിപ്പിക്കാനായിട്ട് വെള്ളം കോരി വെക്കുന്നുണ്ട് കേട്ടോ. അവനെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി, മഴയൊക്കെ ഉള്ളപ്പോൾ അവനധികം കുളിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം പനിയൊക്കെ പിടിക്കും. അതുകൊണ്ട് തന്നെ മഴ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഞാൻ കുളിപ്പിച്ചതാണ്. പിന്നെ അവന് സ്പെഷ്യൽ ഷാമ്പു ഒക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര പുള്ളിയാണ്, നമ്മളെപ്പോലൊന്നും അല്ല, വില കൂടിയ ഷാമ്പു കിട്ട് മാത്രമേ കുളിക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ നക്കാൻ വരുന്നത്. പിന്നെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ, അവനെ ഞാൻ സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈയൊന്ന് പതുക്കെ അവൻ്റെ ദേഹത്ത് നിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൻ ഓടിപ്പോയി. സാധാരണ ചേട്ടായി ഉള്ളപ്പോഴാണ് അവനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ചേട്ടായി മറ്റേ തുടലിട്ടിട്ട് അവൻ്റെ കഴുത്തിൽ നിന്ന് തുടലിട്ട് അവിടെ ഒരു കപ്പളം ഉണ്ടായിരുന്നു, ആ കപ്പളത്തെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ചേട്ടായി പിടിക്കും. അങ്ങനെ ആകുമ്പോൾ വലിയ സീനില്ല, നമുക്ക് കയ്യിൽ കിട്ടും. പിന്നെ അത്യാവശ്യം ദേഹത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ചൊക്കെ സോപ്പുമ്പോഴത്തേക്ക് പോയി കേട്ടോ. പിന്നെ അമ്മ വന്നപ്പോഴാണ് അവൻ ആളിവിടെ എത്തിയത്. അമ്മ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിന്നെ ആ ഏരിയയിലങ്ങ് കണ്ടില്ല, ഞാനപ്പോൾ അമ്മ വന്നപ്പോൾ പിടിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വിട്ടിട്ട് അങ്ങനെയാണ് കൂട്ടി കയറ്റിയത്. പിന്നെ ഞാൻ പോയിട്ട് ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ചു കേട്ടോ. ആ ചെടിച്ചട്ടി എല്ലാം ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ അലങ്കോലായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത്
ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നും നമ്മുടെ തിരിഹൃദയ ചെടി എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. മൂന്ന് തരം ഇലകളാണ്, എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറ്റോടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബുക്സൊക്കെ എടുത്തിട്ട് ആ ഒരു ഷെൽഫിൽ എന്നെ അടുക്കി വെച്ചു. ഇത് പിന്നെ ചേട്ടാ എനിക്ക് വാങ്ങിച്ചിരുന്ന ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഞാൻ ഈയിടെയായിട്ട് വീണ്ടും കുറച്ച് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചേട്ടായി വാങ്ങി തന്നതാണ് ക്ലാസ്മേറ്റിൻ്റെ ഈ ഒരു ഡ്രോയിങ് ബുക്ക്. നല്ലതാണ്, ക്ലാസ്മേറ്റിൻ്റെ അത്യാവശ്യം ബുക്സിൻ്റെ പേപ്പറിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം ചെയ്ത് പഠിക്കാൻ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്താലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പേപ്പറിന് ക്വാളിറ്റി കുറവൊന്നുമില്ല. ഈ നമ്മുടെ അലൻ ഇവിടെ ഇരുന്ന് ഹോം തിയേറ്റർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആശ കുറേ ദിവസമായി ഈ പണി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഈ ഹോം തിയേറ്ററിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന് മുമ്പ് പറഞ്ഞ അവൻ തന്നെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ആ ഒരു വിശ്വാസത്തിലാണ് അവനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ സോൾഡറിങ് ആയിരുന്നു, അങ്ങനെ ഒരു സാധനം കേടായി പോയി. അതുകൊണ്ട് പിന്നെ അവൻ എല്ലാം പിറക്കിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. വീട്ടിൽ പോയി ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടായി വന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചായ ഇട്ട്, എല്ലാവരും ചായ കുടിക്കുകയാണ്, എല്ലാവരും അപ്പുറത്തുപുറത്തൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരും ക്യാമറയുടെ മുമ്പിലില്ലെന്നേ ഉള്ളൂ. ചേട്ടായി അവിടെ അലൻ്റെ കൂടി ഇരുന്ന് അതിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ക്ലാസ് കേൾക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ക്ലാസ് ഒന്നുമില്ല, ഞാൻ ഈ ഒരു സമയത്ത് പഠിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നല്ല മൂഡുള്ള സമയമാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടിരുന്ന് പഠിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഓൺലൈനിൽ കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കാറുണ്ട്. കാരണം ആ ഒരു സൂം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇത് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ കിട്ടുന്ന ക്ലാസ്സൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം വന്നിരുന്ന് പെയിൻറ്റിങ്സൊക്കെ ചെയ്യും. അതെല്ലാ ദിവസം ചെയ്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മടുത്തിരിക്കുവാന്ന് തോന്നുന്ന ദിവസമൊക്കെ ചെയ്യാറുണ്ട്. കാരണം കുറേ നേരം ഇങ്ങനെ ചെയ്തിരിക്കുമ്പം ഒരു ഭയങ്കര ഒരു റിലാക്സേഷനാണ്. അപ്പം ഞാനിപ്പോൾ ഒരു സൺഫ്ലവർ പെയിൻറ്റിങ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സക്സസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്വാൻ പെയിൻറ്റിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്ത് പഠിച്ച് സക്സസ് ആയാൽ ഉറപ്പായിട്ടും ചാനൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ സമയം ഒരു 9:30 ആയി. ഞങ്ങൾ ഈ ഒരു സമയത്താണ് കേട്ടോ മിക്കവാറും ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പപ്പായ അമ്മയെ നേരത്തെ കഴിക്കും, പിന്നെ ചേട്ടായി ഈ ഒരു 7 നേരത്താണ് എല്ലാ ദിവസവും വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചായ കുടിച്ച് കഴിയുമ്പം അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഈ ഒരു നേരത്താണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ കിടക്കാനും ലേറ്റാവും, ഭക്ഷണം കഴിച്ചപാടെ കിടക്കാറില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ട പൊരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ വെണ്ടയ്ക്കക്കറി കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. കാരണം ഞാൻ മീൻകറി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. വെണ്ടയ്ക്ക് ആർക്കും ഇവിടെ അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് വെണ്ടയ്ക്കയും കുറേ മിച്ചം ഇരിപ്പുണ്ട്. പിന്നെ അലന് വേണ്ടി തന്നെ മുട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അവന് തന്നെത്താനും ഉണ്ടാക്കണം, അവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര പിടിക്കത്തില്ല. അതുകൊണ്ട് മുട്ട ഉണ്ടാക്കുന്ന ദൗത്യം അവൻ സ്വയമേ ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ വീട്ടിലും അങ്ങനെയാ കേട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങളവിടെ പോയി നിന്ന സമയത്ത് ആൻറ്റി എവിടെ പോയേക്കുമായിരുന്നു ഹോസ്പിറ്റലിലും മറ്റേ, ഞങ്ങൾ ഞാനെ ചേട്ടായി അലൻ അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുട്ട പൊരിച്ച് ചോറുണ്ടോളം പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരാൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് സബോളൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട്, നമ്മൾ പൊടിയൊക്കെ ഇട്ട് മൂപ്പിക്കത്തില്ലേ, അങ്ങനെയൊക്കെ മൂപ്പിച്ചിട്ട് അവനകത്തേക്ക് മുട്ടയൊക്കെ ഇട്ടിട്ടിങ്ങനെ എന്തുവാ ചിക്കി പൊരിക്കത്തില്ലേ, അങ്ങനെ ചെയ്യുവാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ആ രീതിയിലൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അവന് പ്രത്യേകം ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവൻ തന്നെ ചെയ്യുള്ളൂ, അത് നമുക്കറിയത്തില്ല. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം വീണ്ടും ഇരുന്നിട്ട് വായിച്ചു. വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വന്നുള്ളൂ, 5 ഉറക്കം വന്നുള്ളൂ. ഒരു 5 ഇരുന്ന് പഠിച്ചുള്ളൂ കേട്ടോ രാത്രി. എന്നിട്ട് വായിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. അവരെല്ലാവരും കൂടി അവിടുന്ന് സിനിമ കാണുകയാണ്. എനിക്കാണോ ഭയങ്കരമായിട്ട് ഉറക്കവും വരുന്നുണ്ട്. പിന്നെ രാവിലെ 6 ആകുമ്പോൾ എഴുന്നേക്കുള്ള ഓർത്ത് ഞാൻ നേരത്തെ കിടക്കും കേട്ടോ. ഞാൻ ഭയങ്കര ഉറക്കപ്രാന്തിയാവും, എനിക്ക് കുറേ നേരം കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.